അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ മനുഷ്യരോട് നാം ഇടപഴകുമ്പോൾ ഇടപാടുകൾ നടത്തുമ്പോൾ നമ്മൾ കാരണം അവർ വേദനിക്കുകയും പ്രയാസപ്പെടുകയും ദുഃഖിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ അവരോട് അതിക്രമം പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ ഹബീബ് സലാഹു അലൈഹി വസല്ലമയുടെ

ി നിങ്ങളിൽപ്പെട്ട ഒരാൾ തൻ്റെ സുഹൃത്തിനോടോ ജനങ്ങളിൽപ്പെട്ട മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ പക്കൽ തൻ്റെ സഹോദരൻ്റെ അഭിമാനത്തോ അല്ലെങ്കിൽ ധനത്തിനോടോ എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ ദിനാറോ ദീർഘമോ പ്രയോജനം ലഭിക്കാത്ത ഉപകാരപ്പെടാത്ത തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത മഹ്ഷരാ സന്നിധി വന്നെത്തുന്നതിനു മുമ്പ് തീർച്ചയായും നിങ്ങൾ അതെല്ലാം കൊടുത്തു വീട്ടിയിരിക്കണമെന്നാണ് ജീവിക്കുന്ന കാലത്ത് തന്നെ നമ്മൾ മറ്റു ഇതര മനുഷ്യരോട് എന്തെങ്കിലും അബദ്ധം കാണിച്ചിട്ടുണ്ട് അവരെ നിസ്സാരവൽക്കരിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ അഭിമാനത്തെ നാം ഏതെങ്കിലും നിലക്ക് ക്ഷതപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ മരണമാകുന്ന യാഥാർത്ഥ്യം സംഭവിക്കുന്നതിന് മുമ്പ് അവരെ നേരിട്ട് വിളിച്ചുകൊണ്ടോ നേരിൽ കണ്ടുകൊണ്ടോ അവരോട് പശ്ചാത്തപിച്ച് മടങ്ങാൻ പൊരുത്തം വാങ്ങിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം അന്ധ ദിനത്തിൽ അവന് വല്ല നന്മകളുമുണ്ടെങ്കിൽ ആർക്ക് മറ്റുള്ളവരെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും തളർത്തുകയും പരാജയപ്പെടുത്തുകയും പ്രയാസപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും അപഹസിക്കുകയും അപമാനിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളുണ്ടല്ലോ അവർ ഏതെങ്കിലും നിലക്ക് നന്മകൾ ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ ആ നന്മകളിൽ നിന്നും അവൻ ആരെയാണോ ശാരീരികമായി വേദനിപ്പിച്ചത് മാനസികമായി പ്രയാസപ്പെടുത്തിയത് ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവരിലേക്ക് അള്ളാഹുസ്ബാല ഇവൻ ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാവിധ നന്മകളും എടുത്തു കൊടുക്കും സഹോദരങ്ങളെ ഇനി അവന് സൽക്കർമ്മങ്ങൾ ഒന്നും തന്നെ പ്രവർത്തിച്ചിട്ടില്ല അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എങ്കിൽ അവൻ ആരെയാണോ ഉപദ്രവിച്ചത് പ്രയാസപ്പെടുത്തിയത് വേദനിപ്പിച്ചത് അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തിന്മകളുണ്ടെങ്കിൽ അതെടുത്തുകൊണ്ട് ഇവൻ്റെ ജീവിതത്തിലേക്ക് ഇവൻ്റെ കർമ്മങ്ങളിലേക്ക് അള്ളാഹുസ്ബാന വെച്ചു കൊടുക്കുകയും അവസാനം അവനെ നരകത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുമെന്ന് മഹാനായ റസൂൽ കരീം സലഹു വലൈഹി വസലമ ഈയൊരു വചനത്തിലൂടെ എന്നെയും നിങ്ങളെയും നസീഹത്തോടുകൂടി പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ട വിശ്വാസികളെ മറ്റുള്ളവരോടുള്ള ഇടപഴകലുകളിൽ സ്വഭാവങ്ങളിൽ സംസാരങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ സാമ്പത്തികമായ ഇടപാടുകളിൽ എല്ലാം ഒരു സൂക്ഷ്മത കൈവരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം കാരണം സഹോദരങ്ങളെ നമ്മുടെ ഊണിലും ഉറക്കത്തിലും നടത്തത്തിലും ഇരുത്തത്തിലും പ്രാർത്ഥനകളിലും അമനുസ്വാലിഹാത്തുകൾ നിർവഹിക്കുന്ന വിഷയത്തിലും ഋതി കൃതു സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുമ്പോഴും സ്വതക്കാത്തുകൾ ധാരാളമായി നൽകിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ മന്ത്രധ്വനികൾ എന്താണ് സഹോദരങ്ങളെ ഹന്നാസു വൽ മനുഷ്യരെയും കല്ലുകളെയും ഒരുമിച്ച് കത്തിച്ച് കരിവാലിച്ച് വീണ്ടും ജീവിതങ്ങൾ സമ്മാനിക്കപ്പെടുന്ന നരകത്തിൻ്റെ ഭയാനകതയിൽ നിന്നും രക്ഷപ്പെടുത്തണ എന്നും സ്വർഗീയമായ ആനന്ദ അനുഭൂതികൾ വെച്ചിരിക്കുന്ന സ്വർഗീയമായ ഭവനങ്ങളിലേക്ക് എന്നെ നീ പ്രവേശിപ്പിക്കണ എന്ന നിഷ്കളങ്കമായ പ്രാർത്ഥനയാണ് തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നാവ് കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ ആരെങ്കിലും അഭിമാനത്തെ ശതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരും നമ്മളും മരിക്കുന്നതിന് മുമ്പ് അത് തിരുത്തണ സഹോദരങ്ങളെ ഇല്ലെങ്കിൽ ഭയാനകമായ ശിക്ഷയാണ് അള്ളാഹുസ്ബാന അവൻ്റെ മഹഷദാസന്നധിയിൽ എനിക്കും നിങ്ങൾക്കും ഒരുക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ മറ്റുള്ളവർക്ക് ഒരു നിലക്കും ഉപദ്രവങ്ങൾ വരുത്താതെ പ്രയാസങ്ങൾ സൃഷ്ടിക്കാതെ നമ്മളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ നിർവഹിച്ചുകൊണ്ട് നന്മകൾ വാരിച്ചൊരിഞ്ഞുകൊണ്ട് പ്രകാശം പരത്തിക്കൊണ്ട് ജീവിക്കാൻ എനിക്കു നിങ്ങൾക്കും സാധിക്കണം അത്തരത്തിലുള്ള മുത്തക്കിങ്ങളിൽ അള്ളാഹു സ്മഹാനഹൂ താല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവി നിന്റെ ദീനൻ്റെ പ്രചാരണത്തിന് വേണ്ടി രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആദന്യരായ പ്രിയപ്പെട്ട നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ ആദർശ ബന്ധുക്കൾ ഓൺലൈൻ ദായിമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും അധ്വാനം